നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. റഷ്യ, ഇറാൻ, ഇന്ത്യ പുതിയ സഖ്യത്തെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. യൂറോപ്പിൻ്റെ ഉപരോധങ്ങളിൽ തകർന്നു കിടക്കുന്ന റഷ്യയ്ക്കൊരു പുതുജീവനാണ് ഇന്ത്യയുടെയും ഇറാൻ്റെയും കൂട്ടുകെട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. റഷ്യൻ പടക്കപ്പലുകൾക്കും ഇന്ത്യൻ പടക്കപ്പലുകൾക്കും പുതിയ വാണിജ്യ ഇടനാഴിയിൽ സുരക്ഷ ഒരുക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇറാനും രംഗത്തെത്തിയതോടുകൂടി കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യ തീരുമാനിക്കുന്നിടത്ത് നിൽക്കുകയാണ്. രാജ്യത്തെ പുതിയ വാണിജ്യ ഇടനാഴിയിലൂടെ കടന്നെത്തുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾക്കും ഇറാൻ അകമ്പടി സുരക്ഷ നൽകും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇറാൻ്റെ പ്രഖ്യാപനം ഇരു രാജ്യങ്ങളും സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ലാമിനേറ്റസ് തടിഷീറ്റിൻ്റെ കണ്ടെയ്നറുകളാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റഷ്യയിൽ നിന്ന് എത്തിച്ചത്. ഉപരോധത്തിൽ തകർന്നു കിടക്കുന്ന റഷ്യയ്ക്ക് ഇതൊരു പുനരുജ്ജീവനമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഷിപ്പിംഗ് ലൈൻസ് ഗ്രൂപ്പാണ് ഈ ഇടപാടിനെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ നീക്കങ്ങൾ സംബന്ധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുവെങ്കിലും ഇപ്പോഴിതാ അക്കാര്യം സ്ഥിരീകരിക്കപ്പെടുകയാണ്. 25 ദിവസത്തിനകം കണ്ടെയ്നർ ഇന്ത്യയിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഉക്രൈൻ യുദ്ധത്തിൻ്റെ പേരിൽ ഉപരോധം നേരിടുന്ന റഷ്യയ്ക്ക് നിലവിലെ സാഹചര്യങ്ങളിൽ വടക്ക് തെക്കൻ ട്രാൻസിറ്റ് ഇടനാഴി വളരെ തന്ത്രപ്രധാനമാണ്. റഷ്യയെയും ഏഷ്യൻ മാർക്കറ്റിനെയും ബന്ധിപ്പിക്കാനുള്ള ചൂണ്ടുപലയായി മാറാനുള്ള സാധ്യതയാണ് ഇറാൻ പരിശോധിക്കുന്നത്. അടുത്തിടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങൽ ഇന്ത്യ കുറയ്ക്കുകയുണ്ടായി. തുടർന്ന് റഷ്യയിൽ നിന്ന് കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. എന്തു ചെയ്താലും അത് ഇന്ത്യയിലെ ജനങ്ങൾക്കും രാജ്യസുരക്ഷയ്ക്കും വേണ്ടി മാത്രമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് വളരെ ശരിയായി മാറുകയാണ്. ഒരു രാജ്യത്തിൻ്റെയും പക്ഷം പിടിക്കാതെ സ്വന്തം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, സ്വന്തം രാജ്യത്തിൻ്റെ സുഗമമായ മുന്നോട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരുടെയും മുഖം നോക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടും സ്വാഗതാർഹമായൊരു കാര്യമാണ്. ഇറാൻ്റെ പ്രഖ്യാപനം എത്തിയതോടുകൂടി വടക്ക് തെക്കൻ ട്രാൻസിറ്റ് ഇടനാഴിയിലൂടെ ക്രൂഡ് ഓയിൽ ഷിപ്പുകളും കുറഞ്ഞ വിലയിൽ ഇന്ത്യയിൽ എത്താൻ തുടങ്ങും. ഇത് ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന പ്രഖ്യാപനമാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. കാസ്പിയർ കടൽ തുറമുഖ നഗരമായ അസ്ട്രഖാനിലേക്ക് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് പുറപ്പെട്ട 41 ടൺ ഭാരമുള്ള, 40 അടി ഉയരമുള്ള രണ്ട് കണ്ടെയ്നറുകൾ അടങ്ങിയ ചരക്ക് കപ്പലാണ് പുതിയ വ്യാപാര ഇടനാഴിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അസ്ട്രഖാനിയിലെ സംയുക്ത ഉടമസ്ഥതയിലുള്ള ഇറാനൻഷ്യൻ ടെർമിനലിൻ്റെ ഡയറക്ടർ ദാരിയൂസ് ജമാലാണ് ഈ വാർത്ത ഏജൻസികളോട് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അസ്ട്രഖാനിൽ നിന്ന് ചരക്ക് കാസ്പിയർ കടന്ന് വടക്കൻ ഇറാൻ തുറമുഖമായ അൻസാലിയിലേക്ക് എത്തുകയും റോഡ് മാർഗം പേർഷ്യൻ ഗൾഫിലെ തെക്കൻ തുറമുഖമായ ബദർ അബ്ബാസിലേക്കും മാറ്റും. ശേഷം അവിടെ നിന്ന് കപ്പലിൽ കയറ്റി ഇന്ത്യൻ തുറമുഖമായ നവാഷവയിലേക്ക് എത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഷിപ്പിംഗ് ലൈൻസ് ഗ്രൂപ്പും റഷ്യയിലെയും ഇന്ത്യയിലെയും റീജിയണൽ ഓഫീസുകളുമൊക്കെയാണ് ഈ കൈമാറ്റം ഏകോപിപ്പിച്ച് കൈകാര്യം ചെയ്യുന്നത്. അത് പൂർത്തിയാകാൻ ഏകദേശം 25 ദിവസം എടുക്കുമെന്നുള്ളതാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കയറ്റുമതികൾ വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടന്നു വരുന്നുണ്ട്. അത് റഷ്യയെ സംബന്ധിച്ച് വളരെ ഏറെ ശുഭ പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. ഇന്ത്യ എന്നുള്ളത് ആഗോളതലത്തിലൊരു വലിയ മാർക്കറ്റാണ്. എല്ലാ വാതിലുകളും അടയുമ്പോഴും ഇന്ത്യ റഷ്യയ്ക്കായി തുറന്നിരുന്നവരെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. ഇന്ത്യ റഷ്യ വിപണി ബന്ധം സുഗമമാക്കാനും അതിൽ പങ്കാളികളാകാനും ഇറാനും താല്പര്യപ്പെടുന്നുണ്ട്. ഇറാനിയൻ കാസ്പിയ കടൽ തുറമുഖങ്ങളിൽ എത്തിച്ചേരുന്ന ചരക്ക് കപ്പലുകൾ തെക്ക് കിഴക്കൻ തുറമുഖമായ ചബഹാറിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു റെയിൽപാത നിർമ്മിക്കാനും ഇറാൻ പദ്ധതിയിടുന്നുണ്ട്. ഇന്ത്യ ഇറാൻ റഷ്യ അച്ചുതണ്ട് രൂപപ്പെടാൻ ഈ നടപടികളിലൂടെ സാധിക്കുമെന്നാണ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യക്കും റഷ്യയ്ക്കും കൂടുതൽ വ്യാപാര കൈമാറ്റങ്ങൾ ഈ പാതയിലൂടെ സുഗമമായി തന്നെ നടത്താനും കഴിയും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.